പ്രഭുലാൽ പ്രസന്നൻ ഇനിയൊരു ഓർമ്മ മാത്രം. രോഗത്തെ ചിരിച്ചുകൊണ്ട് നേരിട്ട് മലയാളി മനസ്സിൽ ഇടം നേടിയ പ്രഭുലാൽ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. മുഖത്തും ശരീരത്തും വലിയ മറുകാണ് പ്രഭുലാലിന്. മുഖത്തിന്റെ മുക്കാൽ ഭാഗവും ഒരു ചെവിയും നെഞ്ചും മൂടിയ കറുത്ത മറുകും ഒപ്പമുള്ള രോഗാവസ്ഥകളും സൃഷ്ടിച്ച പ്രതിസന്ധികളെ മറികടന്നാണ് സമൂഹ മാധ്യമങ്ങളിലും ശ്രദ്ധേയനായത്. നിരവധി കഴിവുകളിലൂടെ നിരന്തരം വിസ്മയിപ്പിച്ചിട്ടുള്ളയാളാണ് പ്രഭുലാൽ. പാട്ടുകാരനും ചിത്രകാരനും പ്രഭാഷകനുമാണ്. പാട്ട് പഠിച്ചിട്ടില്ലാത്ത പ്രഭുവിന്റെ പാട്ടുകൾ യൂട്യൂബിലെന്നും ഹിറ്റായിരുന്നു. നിരവധി ആൽബങ്ങളിലും പാടിയിട്ടുണ്ട്. മാമലമുകളിൽ ഉദിച്ചു നിൽക്കും മകരവിളക്കായ നയ്യൻ, മാമലമുകളിൽ ഉദിച്ചു നിൽക്കും മകരവിളക്കായ നയ്യൻ. കൂടാതെ ഇരവിപുരം എന്ന സിനിമയിൽ നായകനാകാനുള്ള സുവർണ അവസരവും പ്രഭുലാലിനെ തേടിയെത്തി. ശാരീരിക അവശതകൾ ഉണ്ടായിരുന്നെങ്കിലും പഠനത്തിലും കലാപ്രവർത്തനങ്ങളിലുമായി മികവ് തെളിയിക്കാൻ പ്രഭുലാലിന് സാധിച്ചു. വലതു തോളിലുണ്ടായ മുഴ അർബുദമാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സ തേടുന്നതിനിടെയായിരുന്നു മരണം സംഭവിച്ചത്. 10 ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമുണ്ടാകുന്ന അപൂർവ രോഗമാണ് പ്രഭുലാലിനെ ബാധിച്ചിരുന്നത്. ഇത് നൽകിയ പരിഹാസവും അവഗണനയും സഹതാപവുമെല്ലാം അഭിമുഖീകരിച്ചതും അതിജീവിച്ചതുമെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് പ്രഭുലാൽ. കുത്തുന്ന നോട്ടങ്ങൾക്കിടയിലും നിറഞ്ഞു ചിരിക്കുകയായിരുന്നു അവൻ. ആ പുഞ്ചിരി മെല്ലെ മാഞ്ഞു തുടങ്ങിയത് ക്യാൻസറിന് മുന്നിലാണ്. സമൂഹത്തിൽ നിന്ന് നിരവധി ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട് പ്രഭു. ഈ പ്രതിസന്ധികൾക്കിടയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു പ്രഭുലാൽ. കൂട്ടുകാരുടെ സഹതാപവും മാറ്റി നിർത്തലുമെല്ലാം പ്രഭുവിനെ ഒരുപാട് വേദനിപ്പിച്ചു. പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിക്കും അതിന്റേതായ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞ് അമ്മ ബിന്ദുവാണ് ആത്മവിശ്വാസം നൽകിയിരുന്നത്. ആ ആത്മവിശ്വാസമാണ് രൂപത്തെ പറ്റിയുള്ള ചിന്ത മറന്ന് ജീവിക്കാൻ പ്രഭുലാലിന് പ്രേരണയായത്. ഇന്ന് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ഈ യുവാവിന്റെ യാത്ര. പൂജ നടത്തിയിട്ടും കല്യാണം നടന്നില്ല, ഒടുവിൽ പൂജാരിയെ തല്ലി വരന്റെ അച്ഛൻ. സത്യനാരായണ പൂജ നടത്തിയിട്ടും മകന് വധുവിന് കിട്ടിയില്ല, പൂജാരിയെ മർദ്ദിച്ച് വീട്ടുകാർ. വിവാഹം നടക്കുന്നതിനായുള്ള പൂജകൾ ചെയ്തിട്ടും മകന് വധുവിന് കിട്ടാതായതിനെ തുടർന്ന് 60-കാരനായ പൂജാരിയെ വീട്ടുകാർ മർദ്ദിക്കുകയായിരുന്നു. മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് സംഭവം. രാജസ്ഥാനിലെ കോട്ടയിൽ താമസിക്കുന്ന കുഞ്ച് ബിഹാരി ശർമ്മ എന്ന 60-കാരനായ പുരോഹിതനെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ താമസിക്കുന്ന ലക്ഷ്മികാന്ത് ശർമ്മയും മക്കളായ വിപുലും അരുണും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. മകന്റെ വിവാഹം നടക്കണം, അതിനുവേണ്ടി സത്യനാരായണ പൂജ ചെയ്യണമെന്ന് പറഞ്ഞ് പുരോഹിതനെ ലക്ഷ്മികാന്ത് ശർമ്മയും മക്കളും ചേർന്ന് വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തുകയായിരുന്നു. എന്നാൽ വിവാഹമൊന്നും ശരിയായില്ലെന്നും പറഞ്ഞ് അന്നേ ദിവസം തന്നെ വൈകിട്ട് അച്ഛനും മക്കളും ചേർന്ന് പൂജാരിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആൺമക്കളിൽ ഒരാൾ പൂജാരിയുടെ ചെവിയിൽ കടിക്കുകയും ചെയ്തു. ചെവിയിൽ മുഴുവൻ രക്തമായാണ് ഇദ്ദേഹം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. സംഭവത്തെ തുടർന്ന് ചന്ദനഗർ പോലീസ് അച്ഛനെയും മക്കളെയും അറസ്റ്റ് ചെയ്തു. എന്നാൽ സത്യനാരായണ പൂജ തെറ്റായി ചെയ്തതുകൊണ്ടാണ് മകന് വധുവിനെ ലഭിക്കാതെ പോയതെന്നും ആ ഒരു പൂജ തെറ്റായി ചെയ്തതുകൊണ്ട് അയാൾ ആ നിമിഷം മുതൽ വിചിത്രമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങിയെന്നുമൊക്കെയാണ് വീട്ടുകാരുടെ ആരോപണം.